ഗ്രേസ് റേഡിയോയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ നല്ല കർത്താവ്, ആ സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും ഓരോ ദിവസവും തിരിച്ചറിയുവാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് 1000 നന്ദി ഈ രാവിലെ അറിയിക്കുകയാണ്. കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ, രാത്രിയിൽ ദൈവം നമുക്ക് വേണ്ടി കരുതി. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. തൻ്റെ ഭക്തന്മാർക്കോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നും വേദപുസ്തകത്തിൽ നമ്മുടെ ദൈവത്തെപ്പറ്റി പറയുന്നുണ്ട്. നാം ഉറങ്ങിക്കിടന്നപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടതെല്ലാം ദൈവം കരുതി വച്ചിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലിയിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം കരുതി സ്വരൂപിച്ച് വെക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം, ഈ ലോകത്തിൽ ഒരു ഭൗതിക നന്മ ഉണ്ടാകുന്നതല്ല നമ്മുടെ ഏറ്റവും വലിയ ദർശനം ആകേണ്ടത്. ഇവിടെ കുറേ കാലം ജീവിക്കുകയും കുറേ തോട്ടങ്ങളും പണവും ബാങ്ക് ബാലൻസും വാഹനങ്ങളും വലിയ വീടുകളും ഒക്കെ പണിത് ധനികനായി സമൃദ്ധിയുള്ള ഒരു ജീവിതമായി മുമ്പോട്ട് പോകണം എന്നുള്ളതല്ല നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന. ഇതൊന്നും വേണ്ടാന്ന് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നില്ല. മാന്യമായി ഒരു മനുഷ്യന് ജീവിക്കാൻ ഈ ഭൂമിയിൽ ഒരു വീട് ആവശ്യമാണ്, യാത്ര ചെയ്യാൻ ഒരു വാഹനം ആവശ്യമാണ്, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ആവശ്യമാണ്, ജീവിതത്തിൽ കയറി വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ദൈവവുമായുള്ള ബന്ധവും ദൈവത്തിൽ നിന്നുള്ള ശക്തിയുമാണ് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്. എത്ര പേർക്ക് ഇന്ന് പകൽ മനസ്സിലാകുന്നു, ദൈവത്തിൻ്റെ നിറവനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന ദൈവമക്കളെ, പരാജയങ്ങളെ അല്ല നമ്മൾ ഓരോ ദിവസവും കാണേണ്ടത്, പരാജയത്തിൻ്റെ അപ്പുറത്ത് ഒരു വിജയമുണ്ട്. ഇന്നലെ നേരിട്ട എക്സാമിൽ നീ പരാജയപ്പെട്ട് കാണും, ഇന്നലെ ഏർപ്പെട്ട ജോലിയിൽ നീ പരാജയപ്പെട്ട് കാണും, ഇന്നലെ നീ പഠിച്ച ആ കോഴ്സിൽ നീ പരാജയപ്പെട്ട് കാണും, ഇൻ്റർവ്യൂവിൽ നീ പരാജയപ്പെട്ട് കാണും. വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കാം നീ ആ സ്ഥാനത്തെത്തിയത്, ആ എക്സാം എഴുതിയത്. വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കാം ആ കുടുംബജീവിതം ആരംഭിച്ചത്. വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കാം നീ അത് തുടങ്ങി വച്ചത്. പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം തകർന്നു എന്ന് നിനക്ക് തോന്നിയേക്കാം. ഫെയിലായി, ഒരു ഫെയിലറായ ജീവിതമാണ് എൻ്റേതെന്ന് നിന്നെ ആഴമായി അത് ഭരിച്ചേക്കാം. നിൻ്റെ ചിന്താമണ്ഡലങ്ങളെ ഭരിക്കാം, നിൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ ഭരിക്കാം. പക്ഷെ അവിടെയൊന്നും ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു തകർച്ചയല്ല, തകർച്ചയ്ക്ക് അപ്പുറം ഒരു ജയം ക്രിസ്തുവേശുവിൽ നമുക്കുള്ളതുകൊണ്ട് നാം ആരെ വിശ്വസിക്കുന്നു, അവൻ എൻ്റെ ഉപനിധിയാണെന്നുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവവൈദ്യരാകുന്നു നീ എങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ നിങ്ങളെ തട്ടിയുണർത്തി പറയട്ടെ, പരാജയത്തെ കണ്ടല്ല നിങ്ങൾ ഇന്ന് പകൽ തുടങ്ങേണ്ടത്, ജയത്തെ, വിജയത്തെ കണ്ട് നിങ്ങൾ തുടങ്ങണം. വാക്തത്വത്തെ തടയുന്ന ശക്തിയല്ല നിങ്ങൾ കാണേണ്ടത്, ആ ശക്തിക്കു മീതെ ഒരു വാക്തത്വമുണ്ടെന്ന് നിങ്ങളത് തിരിച്ചറിയണം. ഇത് കാണണമെങ്കിൽ തല പൊക്കി നോക്കണം. കഴുതയെപ്പോലെ തല കുനിച്ച് നടന്നാൽ ഒന്നും നിനക്ക് കാണാൻ കഴിയുകയില്ല. എത്ര നേരം നമുക്ക് തല കുനിച്ച് നടക്കാൻ പറ്റും? തല കുനിച്ച്, തല നുവർന്ന് നോക്കാതെ നമ്മൾ നടന്നാൽ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് മുമ്പോട്ട് പോയെന്നിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് തലയിടിക്കും, എവിടെയെങ്കിലും ചെന്ന് തട്ടും. അതല്ലേ എൻ്റെ വാസ്തവം. എന്നാൽ
ഏത് പരാജയത്തെയും വിജയമാക്കുന്ന ദൈവത്തിൻ്റെ കരം അനുഭവിക്കുന്ന ദൈവമക്കൾ മുമ്പിൽ കിടക്കുന്ന പരാജയത്തെ കണ്ട് തകർച്ചയെ കണ്ട് വേദനയെ കണ്ട് രോഗത്തെ കണ്ട് അയ്യോ ദൈവമേ മതി അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞ് ജീവിതം അവസാനിക്കാനുള്ളവരല്ല ഞാനും നീയും പകരം നാം അതിനെ ഓവർകം ചെയ്യുന്ന അതിനെ നമ്മൾ തരണം ചെയ്യുന്ന അതിനെ ജയിക്കുന്ന ഒരു ക്രിസ്തീയ ലൈഫിലേക്ക് നാം ഓരോരുത്തരും എത്തിപ്പെടണം ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്ന ദൈവിക ദൂത് നിങ്ങൾ പ്രതിസന്ധിക്കും മീതെ തലപൊക്കി നോക്കണം ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 13 വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകോറ്റൻ കൊമ്പ് കാട്ടിൽ പിടിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകോറ്റനെ പിടിച്ച് തൻ്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു ഒരു നല്ല വചനം പൂർവ്വപിതാക്കന്മാരിൽ അറിയപ്പെടുന്നവനും വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്നവനും ദൈവശബ്ദം കേട്ടിറങ്ങിത്തിരിച്ചവനും ഇസ്രായേലിൻ്റെ തലതൊട്ടപ്പനുമായിരിക്കുന്ന അബ്രഹാം ദൈവവാക്തത്വം കേട്ട് ദൈവശബ്ദം കേട്ട് അപ്പൻ്റെ ഊരിൽ നിന്നും പുറത്തേക്ക് വരികയാണ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിന് കണ്ണെഴുതി പൊട്ടുതൊട്ട് അതിന് ചുണ്ടു വരച്ച് കാതു വരച്ച് നഖം വരച്ച് കൺപീലി വരച്ച് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ശില്പിയുടെ മകനായി അടുത്ത തലമുറയിൽ ഒരു ശില്പിയാകേണ്ട ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം എന്നാൽ അബ്രഹാമിൻ്റെ വീട്ടിൽ ദൈവം അങ്ങോട്ട് ഇറങ്ങി അബ്രഹാമിനെ വിശ്വസ്തനെന്നും അബ്രഹാമിനെ ദൈവത്തിന് ബോധിച്ചപ്പോൾ ദൈവം അവൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് ഇറങ്ങിച്ചെന്ന് പറയുകയാ നീ നിൻ്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് അങ്ങനെ ദൈവശബ്ദം കേട്ട അബ്രഹാം എവിടേക്കെന്നറിയാതെ ഇറങ്ങിത്തിരിച്ചു ഈ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവൻ്റെ മരുഭൂമി യാത്രയിൽ സാറായിയുമായുള്ള വിവാഹം നടന്നു എന്നാൽ സാറായിൽ ഒരു തലമുറ കാണാൻ കഴിയാതെ വർഷങ്ങൾ നീണ്ട വർഷങ്ങൾ അവർ ഭാരപ്പെട്ടു സാറായിൽ നിന്നൊരു കുഞ്ഞ് ലഭിക്കാൻ കഴിയാതെ വന്നപ്പോൾ സാറായിയുടെ അനുമതിയോടുകൂടെ റാഗേലിൽ ഒരു ഇസ്മായിൽ ജനിച്ചു എന്നാൽ അവരുടെ കുടുംബജീവിതത്തിൽ ദാസിയിലല്ല ഭാര്യയിൽ ഒരു തലമുറ ഉണ്ടാകണമെന്ന് അബ്രഹാം ആഗ്രഹിച്ചിരുന്നു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മമ്മറുടെ തോപ്പിലിരിക്കുന്ന അബ്രഹാമിൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്നു ദൈവദൂതൻ ഇറങ്ങി വന്നിട്ട് അവൻ്റെ വീടിനകത്ത് ചെല്ലുന്ന ഭാഗം നമുക്കറിയാം അബ്രഹാമിൻ്റെ വീട്ടിൽ ചെന്ന് അപ്പവും ഇറച്ചിയൊക്കെ തിന്ന് തൃപ്തനായി ദൂതന്മാർ ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞൊരു പദമാണ് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു പുരുഷപ്രജ ഉണ്ടാകും വാക്തത്വം അടുത്ത വർഷമെന്ന അതിനായി അബ്രഹാം കാത്തിരുന്നു സാറ കാത്തിരുന്നു വാക്തത്വം കേട്ടപ്പോൾ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു ഉള്ളുകൊണ്ട് ദൈവശബ്ദം കേട്ടിട്ട് ചിരിച്ചതായ സാറായോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുക സാറായി നീ ചിരിക്കുന്നത് എന്ത് പക്ഷെ സാറ ചിരിക്കുന്നത് അബ്രഹാം പോലും അറിഞ്ഞില്ല എന്നാൽ നമ്മുടെ നിലവുകളെയും ഹൃദയങ്ങളെയും അതിൻ്റെ ഉൾഭൂവുകളെയും അറിയുന്നൊരു ദൈവമുണ്ട് നമ്മുടെ അകത്തെ ചിന്ത പോലും ആരായുന്നൊരു ദൈവം ഈ പകൽ ഞാൻ ഇങ്ങനൊരു ദൂത് പറയട്ടെ ശക്തമായി കേട്ടോ നിൻ്റെ വീടിനകത്ത് നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തലമുറയിൽ ആരോടും പറയാൻ കഴിയാതെ നീ കൊണ്ടു നടക്കുന്ന ചില വിഷയങ്ങൾ കൊണ്ടു നടക്കുന്ന ചില ഭാരങ്ങൾ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് നെരിപ്പോട് പോലെ കത്തി അമരുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നിൻ്റെ ഭർത്താവിന് അറിയത്തില്ലായിരിക്കാം നിൻ്റെ ഭാര്യയ്ക്ക് അറിയത്തില്ലായിരിക്കാം നീ പ്രസവിച്ചിട്ട് നിൻ്റെ കുഞ്ഞുങ്ങൾക്കറിയത്തില്ലായിരിക്കാം നിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അതിരിന് വീട് വെച്ച് താമസിക്കുന്നവർക്ക് അറിയത്തില്ലായിരിക്കാം ഒരുമിച്ച് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്കും ബെസ്റ്റ് ഫ്രണ്ടായിരിക്കുന്ന വ്യക്തിക്ക് പോലും നിൻ്റെ ഈ നൊമ്പരം അറിയത്തില്ലായിരിക്കാം എന്നാൽ ഉള്ളിൻ്റെ ഉള്ളറിയുന്ന നിലവാരമറിയുന്ന ഒരു ദൈവം നിൻ്റെ വീട്ടിൽ നിങ്ങളുടെ അടുക്കൽ അബ്രഹാമിൻ്റെ വീട്ടിൽ മമ്മറുടെ തോപ്പിൽ അവനടിച്ച കൂടാരത്തിൻ്റെ മുമ്പിൽ ദൂതന്മാർ വെളിപ്പെട്ടതുപോലെ നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടാൽ
ആർക്കും അറിയാതെ നിങ്ങൾ മാത്രം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിഷയങ്ങളെ അറിയുന്നൊരു ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസപ്പെടുത്താൻ മതിയായവനാണെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ രാവിലെ പറയുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അബ്രഹാമിൻ്റെ വീട്ടിനകത്ത് തലമുറയില്ല. ഒരു ഇസഹാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് വിശുദ്ധ വേദപുസ്തകം പഠിച്ചു നോക്കുമ്പോൾ അബ്രഹാം തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞതായിട്ട് കാണുന്നില്ല, എവിടെയും പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാൽ നീ 10 പേരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞില്ലെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം മറ്റൊരാളെ വിളിച്ച് നീ അറിയിച്ചില്ലെങ്കിലും ആരോടും നിൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിലും നിന്നെ നന്നായി അറിയുന്ന, നിൻ്റെ കുടുംബത്തിൻ്റെ പോരായ്മ അറിയുന്ന, തലമുറയുടെ പോരായ്മ അറിയുന്ന, നിൻ്റെ ഞെരുക്കം അറിയുന്ന, നിൻ്റെ ശൂന്യത അറിയുന്ന, നിൻ്റെ നിന്ന കാണുന്ന, നിന്നെക്കുറിച്ചുള്ള പരിഹാസം കേൾക്കുന്ന ആ ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസപ്പെടുത്തി ഇന്ന് പകൽ ആർക്കും അറിയാത്ത ചില വിടുതലുകൾ, ആർക്കും അറിയാത്ത ചില വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടുന്ന പകലാണെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് പറയുകയാണ്. ഞാൻ ദൂത് ഒന്നുകൂടെ പറയട്ടെ, ഇന്നലകളിൽ നീ കൊണ്ടു നടക്കുന്ന വിഷയം, പൊതിഞ്ഞു വച്ചിരിക്കുന്ന, മനസ്സിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന വിഷയം, തുറന്നു പറയാൻ കഴിയാതെ നീ വേദനിക്കുന്ന വിഷയം, നാലാളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം എങ്ങനെ അവരെടുക്കും എന്ന നിലയിൽ നീ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്ന് വേദനിക്കുന്ന വിഷയം. സാറായിയും അബ്രഹാമും കൂടാരം മാറ്റി മാറ്റി അടിക്കുമ്പോഴും ഇസ്മായേലിൻ്റെ മുഖത്ത് നോക്കുമ്പോഴും അവർക്കൊരു സ്വന്തമായ ഒരു തലമുറ അവർ കുടുംബജീവിതത്തിൽ ഇല്ലാത്ത വേദന. സാറായെ ഉറക്കം കെടുത്തിയെങ്കിലും അബ്രഹാമിനെ അസ്വസ്ഥപ്പെടുത്തിയെങ്കിലും അബ്രഹാമും സാറായും അത് ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നതുപോലെ ഒരു ജോലിയെക്കുറിച്ചായിരിക്കാം, ഒരു നല്ല വിദ്യാഭ്യാസത്തെക്കുറിച്ചായിരിക്കാം, എഴുതാൻ പോകുന്ന എക്സാമിനെ കുറിച്ചായിരിക്കാം, എഴുതി വച്ചിരിക്കുന്ന എക്സാമിൻ്റെ റിസൾട്ട് അറിയുന്നതിനെ കുറിച്ചായിരിക്കാം, നിന്റെ ജീവിതത്തിൽ ഒരു വിവാഹമോ മറ്റേതെങ്കിലും നിലയിലുള്ളതായ വഴികൾ തുറക്കപ്പെടാൻ വേണ്ടിയായിരിക്കാം. നീ 4 പേരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന വിഷയത്തിനകത്ത് നീ ബന്ധിക്കപ്പെട്ട് കുരുക്കപ്പെട്ട് കിടക്കുകയായിരിക്കാം. എന്നാൽ ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം, അബ്രഹാമിനെയും സാറായെയും അറിയുന്നൊരു ദൈവം, അവരെ അറിഞ്ഞിട്ട് സാറായിയെ നീ എന്തിനാ ചിരിക്കുന്നത് ചോദിച്ച ദൈവം, എൻ്റെ പ്രിയ സഹോദര സഹോദരി കുഞ്ഞെ, നിൻ്റെ വിഷയം ദൈവം അറിയുന്നു. നിൻ്റെ വിഷയം നിൻ്റെ അമ്മ അറിയുന്നില്ലായിരിക്കും, അപ്പൻ അറിയുന്നില്ലായിരിക്കാം. എന്നാൽ നിൻ്റെ വിഷയത്തെ അറിയുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന, നിങ്ങളുടെ ഞെരുക്കം അറിയുന്ന, നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന, നിങ്ങളുടെ അത്യാവശ്യങ്ങൾ ഒന്നും തട്ടിക്കളയാതെ വീണ്ടും നിനക്കു വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം ഇന്നു പകൽ റെഡിയായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ഭവനത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. നോക്കൂ, അബ്രഹാമിൻ്റെ മുമ്പിൽ വന്ന ദൂതന്മാരെ കണ്ടപ്പോൾ അബ്രഹാം തലപൊക്കി നോക്കി. തലപൊക്കി നോക്ക്, പ്രതിസന്ധിയുടെ മുമ്പിൽ തലകുനിച്ച് നടക്കാതെ, പ്രതികൂലത്തിൻ്റെ മുമ്പിൽ തലകുനിച്ച് നടക്കാതെ, തകർത്ത് കളയുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കാതെ തല ഉയർത്തി നിൽക്ക്. നിന്റെ തല ഉയർത്തുന്നൊരു ദൈവമുണ്ട്, കാട്ടുപോത്തിൻ്റെ കൊമ്പിൽ കൂടെ ഉത്തരമല്ലുന്ന ദൈവം. നിന്റെ തല ഉയർത്തിയിട്ട് നീ പരാജയപ്പെട്ടു പോകുമെന്ന് പിശാചു പറഞ്ഞ, നാട്ടുകാർ പറഞ്ഞ, വീട്ടുകാർ പറഞ്ഞ മേഖലയിൽ നിനക്ക് ജയം തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണെന്ന് ഈ രാവിലെ മനസ്സിലാക്കുക. ഇവിടെ അബ്രഹാമിൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന ദൂതന്മാരെ കണ്ടപ്പോൾ അബ്രഹാം തലപൊക്കി നോക്കി. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ നാളുകൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും വിവാഹം കഴിഞ്ഞ സമയം മുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയോടെ കിടന്ന വിഷയത്തിൻ്റെ മേൽ ദൈവം പരിഹാരം കൊടുക്കുകയാണ്. അങ്ങനെ 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കിട്ടിയെങ്കിലും 100-ാമത്തെ വയസ്സിൽ തലമുറ കിട്ടി. ആ കുഞ്ഞിനെ, ഇസഹാക്കിനെ അബ്രഹാമും സാറായും കൈവെള്ളെ കൊണ്ടു നടന്ന് അവരെ വളർത്തി. ഒരു സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കണം. എന്ത്? ഹോമയാഗം കഴിക്കണം. ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, വാളുകൊണ്ടും കത്തികൊണ്ടും മുറിക്കണം. ആ മുറിക്കപ്പെടുന്ന മാംസം നേരിയ മാംസമായി എടുത്ത് യാഗപീഠത്തിൽ വെക്കണം. യാഗപീഠത്തിൽ വെച്ചിരിക്കുന്ന മാംസം തീയിറങ്ങി അതിനെ ദഹിപ്പിക്കണം. അത് ചാമ്പലാകുന്നിടംവരെയും യാഗപുരുഷൻ മാംസം തിരിച്ചും മറിച്ചും യാഗപീഠത്തിൽ കനലിൽ
അത് മറിച്ചും തിരിച്ചും ഇട്ടുകൊണ്ടിരിക്കണം. അത് ചാമ്പലാകുന്നിടം വരെയും ആ യാഗപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കണം. വളരെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ നടത്തേണ്ടതാണ് ഹോമയാഗം എന്ന് പറയുന്നത്. അബ്രഹാമിന് ഈ ശബ്ദം കേട്ടപ്പോൾ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അബ്രഹാമിന് എൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. കാരണം അബ്രഹാം ധാരാളം ഹോമയാഗം കഴിക്കുന്നവനാണ്. ആടിനെയും കുറുപ്രാവിനെയും പശുക്കിടാവിനെയും അബ്രഹാം ഹോമയാഗം കഴിച്ചിട്ടുണ്ട്. അവൻ യാഗം കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നവനാണ്. അവനൊരു യാഗപുരുഷനാണ്. ഒരു കൂടാരമടിച്ച് കൂടാരമടിച്ച് ജീവിക്കുന്ന ഒരു കൂടാരവാസിയാണ് അബ്രഹാം. മരുഭൂമി കൂടെ യാത്ര ചെയ്യുന്നവനാണ്. എന്നാൽ അവൻ്റെ യാത്രയിൽ പലയിടത്തും കൂടാരമടിക്കുമ്പോൾ, കൂടാരമടിക്കുന്നതിന് മുമ്പ് അവൻ ചെയ്യുന്നത് യഹോവയ്ക്ക് യാഗപീഠം പണിയുക എന്നുള്ളതാണ്. അപ്പോൾ ഹോമയാഗത്തെക്കുറിച്ച് നല്ല അറിവുള്ള മനുഷ്യനായിരുന്നു അബ്രഹാം. എന്നാൽ ദൈവം അവനോട് പറയുകയാണ്, നീ പോറ്റി വളർത്തിയില്ലേ, നീ കൈവെള്ളെ കൊണ്ട് നടന്നില്ലേ, നീ ഒക്കത്ത് വളർത്തിയില്ലേ, വെച്ച് വളർത്തിയില്ലേ, അതിനെ എനിക്ക് യാഗമാക്കണം. ഒന്നോർത്തു നോക്കിക്കേ, എന്നാ പരീക്ഷണമായില്ലേ. അബ്രഹാം എങ്ങനെ അത് കൈകാര്യം ചെയ്യും? അബ്രഹാം എങ്ങനെ അത് ഉൾക്കൊള്ളും? അബ്രഹാം എങ്ങനെ അത് അനുസരിക്കും? കാരണം നീണ്ട വർഷങ്ങൾ കാത്തിരുന്നു, വാക്തത്വം കിട്ടിയിട്ടും പിന്നെയും കാത്തിരുന്നു, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കളിയാക്കിയിട്ടും അതിനെ ഒന്നും വകവയ്ക്കാതെ ദൈവശബ്ദത്തെ മുറുകെ പിടിച്ച്, വാക്തത്വത്തെ മുറുകെ പിടിച്ച് നീണ്ട 25 വർഷം കൂടെ കാത്തിരുന്ന് കിട്ടി, ലഭിച്ചതിനെ പൊന്നുപോലെ വളർത്തി ഏക മകനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കുക, കൊന്നുകളയുക, ചാമ്പലാക്കുക എന്ന് പറയുമ്പോൾ ഒരപ്പൻ്റെ മനസ്സ് എന്തുവാ അല്ലേ, തകർന്നു പോകത്തില്ലേ? എന്നാൽ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ അബ്രഹാം റെഡിയായി. എന്തിനെ? തൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ ഏകജാതനെ യാഗമാക്കുന്ന വിഷയത്തിൽ അബ്രഹാം റെഡിയായി. കാരണം അബ്രഹാമിനനുസരിക്കാതിരിക്കാൻ പറ്റില്ല. തലമുറയില്ലാതിരുന്നപ്പോൾ വാക്തത്വം പറഞ്ഞു കൊടുത്തതാണ്, ദൈവം കൊടുത്ത ശബ്ദമാണ്, ദൈവം കൊടുത്ത താലന്താണ്, ദൈവം കൊടുത്ത കൃപയാണ് അബ്രഹാമിൻ്റെ മേൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാം അതിൽ നിന്നും മാറിയില്ല. അവൻ അധികാലത്ത് എഴുന്നേറ്റു, വിറക് കീറി, കഴുതയ്ക്ക് കോപ്പിട്ട്, ബാല്യക്കാരുമായി കട്ടിലിൽ അട്ട ചുരുണ്ട് കിടക്കുന്ന പോലെ ചുരുണ്ട് കിടക്കുന്ന ഈ മകനെയും വിളിച്ചുകൊണ്ട് യാഗത്തിന് അബ്രഹാം പോകുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ പ്രിയരെ, ഇതൊരു നിസ്സാര കാര്യമല്ല. എൻ്റെ ചിന്ത ഞാൻ പറഞ്ഞാൽ, അബ്രഹാം സാറായോട് ഈ കാര്യങ്ങളൊന്നും അവതരിപ്പിച്ച് കാണത്തില്ല. എൻ്റെ ഒരു ഭാവന ഞാൻ പറയുകയാണ്, ഈ കാര്യം അബ്രഹാം സാറായോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ യാഗം നടക്കില്ല. ചില കാര്യങ്ങളൊന്നും നമ്മുടെ സഹോദരിമാർക്ക് താങ്ങാൻ കഴിയില്ല, അവരതിനെ തടയും. ഇത് ചെറിയ വിഷയമല്ല, പോറ്റി പുലർത്തി പ്രസവിച്ച കുഞ്ഞാണ്. ഇതിനെ കൊണ്ടുപോയി ഒരു മലയെ കൊണ്ടുപോയി യാഗം കഴിക്കുക, ആടിനും കുറുപ്രാവിനും പശുക്കിടാവിനും പകരം യാഗമാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എന്നാൽ അബ്രഹാം തൻ്റെ ഉള്ളിലെ വേദന ഉള്ളിനകത്തു വെച്ചോണ്ട് കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരുമായി കത്തിയും വിറകും തീയുമായി ബാലനുമായി ഇറങ്ങിപ്പോകുകയാണ്. എനിക്ക് ഇസഹാക്കിനെ അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇസഹാക്കിനെ ഞാൻ ആ കാര്യത്തിൽ ബഹുമാനിക്കുകയാണ്, അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. കാരണം യാഗം കഴിക്കാൻ യാഗപീഠത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങിക്കിടന്ന ആ കുഞ്ഞ് ചാടി എഴുന്നേറ്റു. ഒന്ന്, രണ്ട്, അബ്രഹാം വിളിച്ചപ്പോൾ മടി കാട്ടിയില്ല. നല്ല ഉറക്കമുള്ള സമയമാണ്, പ്രഭാത സമയം. ആ സമയത്താണ് കുഞ്ഞുങ്ങൾ കൂടുതൽ ഉറങ്ങുന്നത്. ഇവൻ ആ കിടക്കെ കിടന്നുറങ്ങുമ്പോൾ അപ്പൻ തട്ടിയിട്ട് പറഞ്ഞ, മോനെ വട, യാഗമുണ്ട് എന്ന് പറഞ്ഞു ഇവനെ വിളിക്കുന്നത്. ഇവൻ ചാടി എഴുന്നേറ്റ് കണ്ണും തിരുമ്മി പുറത്തുപോയി മുഖമെല്ലാം കഴുകി പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്തിട്ട് രാവിലെ അപ്പൻ്റെ കൂടെ യാഗത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ. കാരണം അബ്രഹാം പല യാഗത്തിന് പോകുമ്പോഴും ഈ മകനെ കൊണ്ടുപോയിട്ടുണ്ട്. അവൻ പല യാഗവും അപ്പൻ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹോമയാഗവും മറ്റു പല യാഗങ്ങളെ കുറിച്ച് അബ്രഹാം ചെയ്തത് ഈ മകൻ കണ്ടിട്ടുണ്ട്. അങ്ങനൊരു യാഗമാണെന്നുള്ള ധാരണയിലാണ് ഇവൻ പോകുന്നത്. എന്നാൽ പോകുന്ന വഴിയിൽ അവൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായി, എൻ്റെ അപ്പൻ യാഗം കഴിക്കാൻ പോകുമ്പോൾ ഒന്നിൽ ഒരു കുറുപ്രാവ്, അല്ലെങ്കിൽ ഒരു പശുക്കിടാവ്, അല്ലെങ്കിൽ ഒരു ആട്ടുംകുട്ടിയുണ്ട്. ഈ യാഗത്തിൽ കുറുപ്രാവും പശുക്കിടാവും ആട്ടുംകുട്ടിയില്ല.
കത്തിയുണ്ട് വിറകുമുണ്ട്. അപ്പനോട് ചോദിച്ചു, അപ്പാ കത്തിയുണ്ട് വിറകുണ്ട്, യാഗവസ്തു എവിടെ? അവന് മുമ്പേ നടക്കുന്ന അബ്രഹാം, ബാല്യക്കാരുടെ ഒപ്പം തോളുരുമ്പി നടക്കുന്ന അബ്രഹാം, അവൻ്റെ പല്ലുകളെല്ലാം കടിച്ചു പിടിച്ചിട്ട് വാ തുറന്ന പൊട്ടിക്കരയും ആ കരച്ചിലുള്ളിൻ്റെ ഉള്ളിലാക്കി വച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യഹോവ ഈരെ, യഹോവ കരുതിക്കൊള്ളും. ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തിൻ്റെ വാക്ക് പറയട്ടെ, നീ ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തിയാണോ? ദൈവം പറയുന്നത് അംഗീകരിക്കുവാനും അനുസരിക്കാനും തയ്യാറുള്ള വ്യക്തിയാണോ? ദൈവത്തോട് ആലോചന ചോദിക്കുന്ന വ്യക്തിയാണോ? ദൈവം പറയുന്നതിനെ ഏറ്റെടുക്കുവാനും അങ്ങനെ ജീവിക്കാനും തയ്യാറുള്ള വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ യഹോവ ഈരെ, യഹോവ കരുതിക്കൊള്ളും. തീയുണ്ട് വിറകുണ്ട്, യാഗവസ്തു എവിടെയെന്നും അബ്രഹാമിനോട് അബ്രഹാമിൻ്റെ മകൻ ചോദിച്ചപ്പോൾ ഉള്ളിലെ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല. എന്നോട് ഇന്ന് രാവിലെ ഈ കുഞ്ഞിനെ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞെങ്കിലും അബ്രഹാമിൻ്റെ ഉള്ളിലെ വിശ്വാസം പറഞ്ഞു, എൻ്റെ യഹോവ കരുതുന്ന ദൈവമാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതും. നിന്റെ കുഞ്ഞ് ചാമ്പലാകും, നിന്റെ കുഞ്ഞ് ഇവിടം കൊണ്ട് തീരും, വിദ്യാഭ്യാസം അവസാനിക്കും, ആരോഗ്യം അവസാനിക്കും, ജീവൻ അവസാനിക്കുമെന്ന് പിശാച് വെല്ലുവിളിക്കുന്നെങ്കിൽ അബ്രഹാമിനെ പോലെ നിന്റെ തലമുറയെ നോക്കി പറ, യഹോവ കരുതിക്കൊള്ളും. വിദ്യാഭ്യാസത്തിൽ പുറകോട്ടാണോ? ജോലിയിൽ പുറകോട്ടാണോ? ആരോഗ്യത്തിൽ പുറകോട്ടാണോ? ഇന്നു പകൽ ഭാരപ്പെടരുതേ, തലപൊക്കി നോക്ക്. അബ്രഹാം തലപൊക്കി നോക്കിയതുപോലെ തലപൊക്കി നോക്ക്. നിന്റെ തലമുറയ്ക്കു വേണ്ടി യഹോവ കരുതുന്ന ദൈവമാണ്. നിന്റെ തലമുറയ്ക്കു വേണ്ടി യഹോവ കരുതുവാൻ ഇന്നു പകലും ദൈവശക്തനാണ്. അതുകൊണ്ട് നിന്റെ തലമുറ മുടിഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. അബ്രഹാം വിശ്വാസത്തിൻ്റെ വാക്ക് ഡിക്ലെയർ ചെയ്തു, യഹോവ കരുതിക്കൊള്ളും. അങ്ങനെ അവർ സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യാഗം നടക്കേണ്ട സ്ഥലം കണ്ടു. ബാല്യക്കാരോട് അബ്രഹാം പറയുക, നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാനും എൻ്റെ മകനും കൂടെ യാഗം കഴിച്ച് മടങ്ങി വരാം. നിങ്ങൾ അങ്ങടെ കൂടെ വന്നാൽ യാഗം നടക്കത്തില്ല. കാരണം മകൻ്റെ കൈയും കാലും പിടിച്ച് കെട്ടുന്നത് കാണുമ്പോൾ ഈ ബാല്യക്കാർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവരെ താഴ്വരെ ഇരുത്തിയിട്ട് യാഗവസ്തുവായിരിക്കുന്ന മകനെയും കത്തിയും വിറകും തീയുമായി അബ്രഹാമും ചവിട്ടി ആ മലയിൽ കയറി. ആ മോറിയ മലയിൽ ചെന്നിട്ട് അവിടെ ഇവിടെ കിടക്കുന്ന കല്ലുകളെല്ലാം അപ്പനും മോനും കൂടെ പറക്കി ഒരു യാഗപിടമുണ്ടാക്കി. ആ യാഗപിടത്തിൽ വിറകടുക്കി, ആ യാഗപിടത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മകനെ അടുത്തിലേക്ക് വിളിച്ച് അവൻ്റെ കൈയും കാലും കൂട്ടിക്കെട്ടി യാഗപിടത്തിലേക്ക് വെച്ചു. ഒന്ന് ശ്രദ്ധിക്കണേ, കഴിഞ്ഞ 3 ദിവസമായി ഒരു മനുഷ്യൻ്റെ ശരീരം മൊത്തം വെന്ത് ചാമ്പലാകേണ്ട വിറക് ചുമ്മിക്കൊണ്ട് വന്നവനാണ് ഇസഹാക്ക് എന്ന് പറയുന്നത്. ഇസഹാക്ക് സാധാരണക്കാരനല്ല, ആരോഗ്യമുള്ള ഒരു മകനാണ്. ഈ വിറക് 3 ദിവസം ചുമ്മിക്കൊണ്ട് യാഗപിടത്തിൽ അടുക്കൽ വരെ വരാൻ കഴിഞ്ഞ ഈ ആരോഗ്യമുള്ള ദൃഢദാർഢനായിരിക്കുന്ന ഇസഹാക്കിന് അപ്പനെ ഒന്ന് തള്ളിയിട്ടിട്ട് അവിടുന്ന് ഓടിപ്പോകാമായിരുന്നു. കത്തി കാണുമ്പോൾ ആരാ പിടിച്ചു നിൽക്കുന്നത്? കൈയും കാലും കെട്ടുന്നത് കാണുമ്പോൾ ആരാ നിന്നു കൊടുക്കുന്നത്? പക്ഷേ അബ്രഹാമിൻ്റെ സന്തതി അവൻ്റെ കത്തിയെ തട്ടിയില്ല. കാലുകും കൈയും കെട്ടിയപ്പോൾ ആ കെട്ടിനെ അവൻ തടഞ്ഞില്ല. അപ്പൻ്റെ മുമ്പിൽ അനുസരണമുള്ളവനായി ഇസഹാക്ക് യാഗപിടത്തിൽ അമർന്നു തുടങ്ങി. എന്താ കാര്യം? അബ്രഹാം ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് അബ്രഹാമിൻ്റെ സന്തതി അബ്രഹാമിനെ അനുസരിച്ചു. നിന്നെ അനുസരിക്കാത്ത തലമുറ നിനക്കുണ്ടോ? നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് പോകുന്ന തലമുറയുണ്ടോ? ആരാധനയ്ക്ക് വിളിച്ചാൽ രാവിലെ ചുരുണ്ടുകൂടി കിടക്കുന്ന തലമുറയാണോ? നീ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും കരഞ്ഞിട്ടും വിടുതല കിട്ടാത്ത തലമുറയാണോ നിനക്കുള്ളത്? ഒരു ഞാൻ വഴി പറഞ്ഞു തരട്ടെ, നീ ദൈവത്തെ അനുസരിച്ചാൽ മതി, നീ ദൈവ വഴി നിന്നാൽ മതി. അബ്രഹാം ദൈവത്തെ അനുസരിച്ചപ്പോൾ അനുസരണമുള്ളൊരു മകനെയാണ് അബ്രഹാമിന് കിട്ടിയത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മാത്രം നീ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലകളിലെ നിന്റെ ധിക്കാരവും ഇന്നലകളിലെ നിന്റെ നികളവും ഇന്നലകളിലെ നിന്റെ സ്വഭാവവും മാറ്റി എഴുതാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾക്കും മാറ്റമുണ്ടാകും. അബ്രഹാമിൻ്റെ സന്തതി അബ്രഹാമിനെ അനുസരിച്ചു. അപ്പനെ തട്ടിയിട്ടിട്ട് ഓടി രക്ഷപ്പെട്ടില്ല, പക്ഷേ അരയിൽ ചുരുക്കി വച്ചിരുന്ന കത്തിയെടുത്ത് ആ യാഗവിടത്തിൽ കിടക്കുന്ന തലമുറയുടെ നെഞ്ചാരം കുത്തിയിറക്കി കൊന്നുകളയാൻ വേണ്ടി, അതിനെ കീറി മുറിക്കാൻ വേണ്ടി കത്തി ഓങ്ങുന്ന സമയം ചില ദിവസങ്ങൾക്ക് മുമ്പ് കേട്ട ദൈവശബ്ദം അബ്രഹാം വീണ്ടും കേട്ടു. ആ ശബ്ദം ഇങ്ങനെ, അബ്രഹാമേ അബ്രഹാമേ, ബാലൻ്റെ മേ കൈവയ്ക്കരുത്. ഈ ശബ്ദം കേട്ടപ്പോഴാണ് അബ്രഹാം
തലപൊക്കി നോക്കിയത്. നാം വായിച്ച വാക്യം അങ്ങനെയാ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടുകൂട്ടൻ കൊമ്പ് കാട്ടിൽ പിടിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകോറ്റനെ പിടിച്ച് തൻ്റെ മകനു പകരം യാഗം കഴിച്ചു. മകൻ മരിക്കേണ്ട സ്ഥലത്ത് ഒരാട്ടും കൂട്ടി യാഗമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പർവ്വതത്തിൽ കയറിയിട്ട് യാഗവിടം പണിയാൻ വേണ്ടി അപ്പനും മോനും കൂടെ അവിടെ ഇവിടെ എല്ലാം കല്ലുവാരി കൂട്ടിയതാ. ആ സമയത്തൊന്നും ഈ ആടിനെ കണ്ടില്ല. പക്ഷെ തക്ക സമയമായപ്പോൾ, കത്തി വീഴാൻ തുടങ്ങിയപ്പോൾ, ദേഹം മുറിയുന്നു കണ്ടപ്പോൾ സ്വർഗം ചാടി എഴുന്നേറ്റു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ ദൂത് പറയുകയാ, കത്തി വീഴാൻ സമയമാകുമ്പോൾ, കൈ ചങ്ങല വീഴാൻ സമയമാകുമ്പോൾ, നീ തീർന്നു പോകുന്നു എന്ന് കാണുന്നതിന് തൊട്ടു മുമ്പ് നിനക്ക് വേണ്ടി സ്വർഗം ചാടി എഴുന്നേൽക്കും. ദൈവം നിന്നെ തകരാൻ അനുവദിക്കുകയില്ല. അപ്പൻ്റെ കയ്യിലിരിക്കുന്ന കത്തി മകന്റെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ സ്വർഗം ചാടി എഴുന്നേറ്റ് പറയുക, അബ്രഹാമേ ബാലന്റെ മേ കൈവയ്ക്കരുത്. ദൈവശബ്ദം കേട്ട അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? തലപൊക്കി നോക്കിയപ്പോൾ അബ്രഹാം കണ്ടത് അൻപിമ്പാട് ദൂരത്ത് ഒരു ആട്ടുകോറ്റൻ കുരുക്കപ്പെട്ട് കിടക്കുന്നു. അതിനെ എടുത്തുകൊണ്ടുവന്ന് ഈ മകന് പകരം അബ്രഹാം യാഗം കഴിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2021 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നീയും തകർന്നു പോകാതിരിക്കാൻ, ഞാനും നീയും ചാമ്പലാകാൻ അനുവദിക്കാതിരിക്കാൻ, നിന്റെ കുഞ്ഞുങ്ങൾ തകർന്നു പോകാതിരിക്കാൻ, കാൽവറി എന്ന ആ മലമുകളിൽ ഒരാട്ടുകോറ്റൻ എന്ന നിലയിൽ യേശു ആ കുരിശിൽ തൂങ്ങപ്പെട്ടു. അബ്രഹാമിൻ്റെ സന്തതിയായ ഇസഹാക്കിന് പകരം ഒരാട്ടുംകുട്ടി ഇവിടെ കുരുക്കപ്പെട്ടതുപോലെ കാൽവറിയിൽ യേശു കുരുക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങൾ മുഴുവനും അവൻ ഏറ്റെടുത്തു. ഇവിടെ ഇതാ ഇസഹാക്കിനു വേണ്ടി ഒരു ആട്ടുംകുട്ടി യാഗമായതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായതുകൊണ്ട് നാം ഈ വിഷയത്തിൽ ജയിച്ചവരാ. ഇനി നമ്മെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അവൻ്റെ മരണത്താൽ എനിക്കും നിനക്കും വിമോചനം, വിടുതലും കിട്ടിയെങ്കിലും പ്രിയപ്പെട്ടവരെ, തലപൊക്കി നോക്ക്. പ്രതിസന്ധിയെ കണ്ട് നീ വേദനിക്കരുത്. പരാജയത്തെ കണ്ട് നീ തലകുനിച്ച് നടക്കരുത്. അതിൻ്റെ മീതെ തലപൊക്കി നോക്കിയാൽ നീ ദൈവത്തിൻ്റെ ശബ്ദം കാണും, ദൈവത്തിൻ്റെ വിടുതൽ നീ കാണും, ദൈവത്തിൻ്റെ പ്രവൃത്തി നീ കാണും. നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിനു വേണ്ടി, നിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി സ്വർഗം ചിലത് കുരുക്കിയിട്ടിട്ടുണ്ട്. അത് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന സമയമാണ് ഇന്ന് പകൽ. വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്ക്. ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കട്ടെ, നിങ്ങളുടെ തലമുറയിൽ സംഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തകരേണ്ട സ്ഥാനത്ത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തകർന്നു. ഇന്ന് പകൽ ഞങ്ങൾ തല ഉയർത്തി നോക്കുകയാണ്. അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ മകൻ മരിക്കേണ്ട സ്ഥാനത്ത് ഒരാട്ടുംകൂട്ടി ആ കുറ്റിയിൽ ചുറ്റപ്പെട്ട് കിടന്നതുപോലെ, ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആ ക്രൂശിൽ നീ മരിച്ചു. ഞങ്ങളുടെ വീണ്ടെടുപ്പ് അവിടെ സാധിച്ചതിനായി സ്തോത്രം. ഇന്ന് പകൽ പ്രതിസന്ധിയെ നോക്കി, പരാജയത്തെ നോക്കി ഞങ്ങൾ പുറകോട്ട് പോകാതെ തല ഉയർത്തി നിൽക്കുവാൻ, ഞങ്ങൾ ജയിക്കുവാൻ, ഞങ്ങൾ ജയാളികളാകുവാൻ ഇന്ന് പകൽ ദൈവം ഞങ്ങളെ ഒരുക്കണമേ. ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, ഒരു വലിയ വിടുതലായി തീരട്ടെ കർത്താവേ. യഹോവ ഈരേ എന്ന് അബ്രഹാം കരുതിയതുപോലെ ഇന്ന് പകൽ ഞങ്ങളും കരുതുകയാ. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അബ്രഹാമിൻ്റെ സന്തതിയെ തിരികെ കൊടുത്തതുപോലെ ഇവരുടെ തലമുറയെ ദൈവം തിരികെ കൊടുക്കണേ. അവരുടെ തലമുറ നശിക്കുവാൻ ചാമ്പലാകാൻ കർത്താവെ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക. ഗ്രേസ് റേഡിയോയുടെ പ്രഭാത സന്ദേശങ്ങൾ, ബൈബിൾ ക്ലാസുകൾ, പ്രേസ് ആൻഡ് വർഷിപ്പ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും 7559068791 എന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.